വയനാട് വാഗേരിയിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കടുവയെ പിടികൂടുന്നതിന് വേണ്ടി കൂടെത്തിച്ചു. രാവിലെ 11 മണിയോടെ ചെതലയം റേഞ്ച് ഓഫീസിൽ നിന്നാണ് കൂടെത്തിച്ചത്. വടകേരി മുടകൊല്ലി സ്വദേശി പ്രജീഷിന്റെ ദാരുണമായ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കടുവയെ വെടിവെക്കാൻ ഉത്തരവിറങ്ങിയത്. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട് ടി സിദ്ദിഖ് എംഎൽഎ സന്ദർശിച്ചു. കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടതായ നടപടി, സമയം ഒരുപാട് വൈകി, പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു. ഏത് പദ്ധതിയിൽപ്പെട്ടാണെങ്കിലും അടിയന്തരമായി ഫെൻസിങ് പൂർത്തീകരിക്കാൻ, ഏതാണോ ഏറ്റവും ശാസ്ത്രീയമായി ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ളത്, ആ ഫെൻസിങ്ങിനുള്ളതായിരിക്കുന്ന ഫണ്ട് വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആവശ്യം. ഈ പ്രൈവറ്റ് എസ്റ്റേറ്റുകളിലുള്ള കാടുകൾ, അവിടെയുള്ളതായിരിക്കുന്ന മറ്റുള്ള ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇവർക്ക് കാട്ടിൽ നിന്നിറങ്ങി വന്ന് കാടുപോലെ സുരക്ഷിതമായി ഇവർക്ക് നിൽക്കാനുള്ള സൗകര്യം ഈ പ്രൈവറ്റ് എസ്റ്റേറ്റുകളിൽ കിട്ടുക. മനുഷ്യന്റെ ജീവൻ അപകടപ്പെടുത്തുന്ന ഗുരുതരമായ സാഹചര്യം ആയതുകൊണ്ട് ദുരന്ത നിവാരണ ആക്ട് പ്രകാരം അത് പിടിച്ചെടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ച് ഇവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആവശ്യം. വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സി വി ഷിബു ഉണ്ട്. ഷിബു, ഇന്ന് വെടിവെക്കുമോ കടുവയെ? അതിനുള്ള അന്തരീക്ഷമുണ്ടോ? അതെ, എല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ജനങ്ങളൊക്കെ സംസാരിക്കുന്നതും അത് തന്നെയാണ്, കടുവയെ വെടിവെക്കുമോ എന്നുള്ള ഒരു ആകുലതയും ആശങ്കയും ആകാംക്ഷയും എല്ലാവരിലും ഉണ്ട്. ഒരു പരിധിവരെ കടുവയെ മയക്കു വെടിവെച്ച് പിടികൂടാനുള്ള ഒരു തീവ്ര ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കാരണം മയക്കു വെടിവെച്ച് പിടികൂടുകയാണെങ്കിൽ കൊണ്ടുപോകാനുള്ള കൂട് വരെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അങ്ങനെ കടുവയെ ഇവിടെ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളും സുരക്ഷിതരായി എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. രണ്ടു തരത്തിൽ ആവശ്യം ഉയർന്നിരുന്നു. ഇന്നലെ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നൊരു ആവശ്യം വന്നിരുന്നു. പക്ഷേ നമുക്കറിയാം, ദേശീയ കടുവ സംരക്ഷണ നിയമമൊക്കെ നിലവിലുള്ളതിനെ കൊണ്ട് കടുവയെ വെടിവെച്ച് കൊല്ലുക, പെട്ടെന്ന് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് പ്രായോഗികമായ ഒരു നടപടിയല്ല. വനം വകുപ്പ് അധികൃതരെ സംബന്ധിച്ചിടത്തോളം മയക്കു വെടിവെച്ച് പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള അവർ ഉദ്ദേശിക്കുന്ന ദൗത്യം. ഈ ദൗത്യം പരാജയപ്പെടുകയാണെങ്കിൽ മാത്രം വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും കൂടിവിടെ എത്തിച്ചിട്ടുണ്ട്. 60 അംഗ RRT ടീമുണ്ട്, വനപാലകരെല്ലാവരും ഉണ്ട്, ഉന്നത വനപാലകരുമായി ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ അറിയിക്കുന്നുണ്ട്. വനം വകുപ്പ് മന്ത്രിയുമായും കാര്യങ്ങൾ വിശദീകരിച്ച് അറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങളെല്ലാം വലിയൊരു പ്രതീക്ഷയിലാണുള്ളത്. കടുവയെ ഇവിടെ നിന്ന് പിടികൂടുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷ മാത്രമാണ് ജനങ്ങൾക്കിപ്പോൾ ഉള്ളത്. ശരി, ആ പ്രതീക്ഷ നടപ്പാവട്ടെ ഷിബു.